അനുപമയുടെ കുഞ്ഞിൻ്റെ ദത്തു വിവാദത്തിൽ നിർണായക വെളിപ്പെടുത്തലുമായി ഭർത്താവ് അജിത്തിൻ്റെ ആദ്യ ഭാര്യ നസിയ രംഗത്തെത്തി. അനുപമ ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ അവളെ എങ്ങനെയെങ്കിലും ഒഴിവാക്കാമെന്നാണ് അന്ന് അജിത്ത് തന്നോട് പറഞ്ഞതെന്നും എന്നാൽ തന്നെ ഒഴിവാക്കാനായിരുന്നു ഇരുവരുടെയും ശ്രമമെന്നും നസിയ വെളിപ്പെടുത്തി. അജിത്ത് ഒഴിവാക്കിയാൽ പോകാൻ ഇടമില്ലാത്തതിനാൽ വിവാഹമോചനം നൽകാൻ താൻ തയ്യാറായില്ല, ഡിവോഴ്സ് ചെയ്യരുതെന്നാണ് പാർട്ടിയിലെ ചിലരും പറഞ്ഞത്. പൂർണ്ണ മനസ്സോടെ വിവാഹമോചനം നൽകിയതല്ലെന്നും വേറെ നിവർത്തിയില്ലാഞ്ഞും ജീവനിൽ ഭയമുണ്ടായതുകൊണ്ടുമാണ് വിവാഹമോചനം നൽകിയതെന്നും നസിയ വെളിപ്പെടുത്തി. അജിത്തും അനുപമയും ചേർന്ന് ആ അവസ്ഥയിലേക്ക് എത്തിച്ചതാണ്. അതിനായി അജിത്ത് തന്നെ മർദ്ദിക്കുകയും തല്ലിക്കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തെന്ന് നസിയ ഒരു മാധ്യമത്തോട് പറഞ്ഞു. പേടിച്ച് അടുത്ത വീട്ടിൽ കിടന്നുറങ്ങേണ്ട സ്ഥിതി വന്നിട്ടുണ്ട്. ഇപ്പോഴെങ്കിലും പറയാനുള്ളത് പറഞ്ഞില്ലെങ്കിൽ താൻ ഒരു പുഴുവാണെന്ന് തനിക്ക് തന്നെ തോന്നിപ്പോകും. അതുകൊണ്ടാണ് വൈകിയാണെങ്കിലും ഇക്കാര്യം വെളിപ്പെടുത്തുന്നത്. അനുപമയുടെ പിതാവാണ് തന്നെ രംഗത്തിറക്കിയതെന്നാണ് അവർ, അതായത് അനുപമ ആരോപിക്കുന്നത്. എന്നാൽ ആരും തനിക്ക് പിന്നിലില്ലെന്നും നസിയ വ്യക്തമാക്കി. 2011 അജിത്തിനെ വിവാഹം കഴിച്ചത്. മറ്റൊരാളുടെ ഭാര്യയും ഒരു കുഞ്ഞിൻ്റെ അമ്മയുമായി കഴിഞ്ഞിരിക്കുകയാണ്. വളരെ സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന സമയത്താണ് അജിത്തുമായി പ്രണയത്തിലായി അജിത്തിൻ്റെ കൂടെ പോയത്. അജിത്ത് ഭർത്താവിൻ്റെ ഉറ്റ ചങ്ങാതിയായിരുന്നു. ഡാൻസ് പഠിക്കാൻ പോയപ്പോഴാണ് ഡാൻസ് മാസ്റ്ററായ അജിത്തിനെ പരിചയപ്പെട്ടത്. വിവാഹശേഷം പാർട്ടിയിൽ ചേർന്നുവെന്ന് യുവതി പറയുന്നു. കുഞ്ഞിനെ മറ്റൊരിടത്താക്കുമെന്നും അനുപമയെ വിവാഹം കഴിപ്പിച്ചയച്ചോളാമെന്നും നിങ്ങൾ ഒന്നിച്ചു കഴിയണമെന്നും അന്ന് അനുപമയുടെ പിതാവ് പറഞ്ഞിരുന്നു. അതിനുവേണ്ടി ആയിരിക്കാം അവർ കുട്ടിയെ മറ്റൊരിടത്താക്കിയത്. അനുപമ മുദ്രപത്രത്തിൽ ഒപ്പിടുന്നത് കണ്ടിട്ടില്ല. കുഞ്ഞിനെ കൈമാറാൻ തയ്യാറായി അനുപമ ഒപ്പിട്ടെന്ന് പറഞ്ഞ് പിന്നീട് പിതാവ് മുദ്രപത്രം കാണിച്ചു. വിവാഹമോചനത്തിന് സമ്മതിക്കില്ലെന്ന് താൻ അനുപമയുടെ വീട്ടിൽ ചെന്ന് നേരിട്ട് അറിയിച്ചതോടെയാണ് അനുപമ കുഞ്ഞിനെ ദത്തു നൽകാൻ തയ്യാറായത്. അതോടെ പ്രശ്നങ്ങൾ തീർന്നെന്ന് സമാധാനിച്ചിരുന്നു എന്നും നസിയ പറയുന്നു. എന്നാൽ പ്രശ്നങ്ങൾ തീരുകയല്ല, അവിടെ തുടങ്ങുകയാണ് ചെയ്തത്. ഇതിൽ തീർത്തും പെട്ടത് നസിയയാണ്. ആദ്യം വിവാഹം കഴിച്ച ഭർത്താവോ കുഞ്ഞോ പ്രലോഭനങ്ങൾ തന്ന് കൂട്ടിക്കൊണ്ടുപോയി രണ്ടാമത് വിവാഹം കഴിച്ച അജിത്തോ ആരുമില്ലാതെ ഒറ്റപ്പെട്ട സ്ഥിതിയിലാണ് ഇപ്പോൾ നസിയ. കല്യാണം കഴിച്ച ഭർത്താവും കുഞ്ഞുമായി സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന നസിയ എന്തിനു വേണ്ടിയാണ് അവരെ ഉപേക്ഷിച്ച് അജിത്തിനോടൊപ്പം പോയത്? ഇത് സമൂഹത്തിൽ ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു. സുഹൃത്തിൻ്റെ ഭാര്യയെ പ്രണയിച്ച് തട്ടിക്കൊണ്ടുപോയി കല്യാണം കഴിച്ച് താമസിക്കവെ പാർട്ടി യോഗങ്ങളിൽ കണ്ട് പരിചയപ്പെട്ട സഹാവിനെ, ഡിഗ്രി വിദ്യാർത്ഥിയായ അനുപമയെ പ്രണയം നടിച്ച് വശത്താക്കി ലൈംഗിക ബന്ധത്തിലേർപ്പെട്ട് ഗർഭിണിയാക്കി ഒരു കുഞ്ഞിനെ സമ്മാനിച്ചിട്ട് കൂടെ താമസിക്കുന്ന ഭാര്യയെ ഉപേക്ഷിച്ച അജിത്തിനെ എങ്ങനെ അനുപമയ്ക്ക് പൂർണ്ണമായി വിശ്വസിച്ച് കൂടെ കഴിയാൻ സാധിക്കും? ഇപ്പോൾ അനുപമയോടൊപ്പം താമസിക്കുന്ന അജിത്ത് നാളെ മറ്റൊരു സുന്ദരിയായ പെൺകുട്ടിയെ കാണുമ്പോൾ പിന്നാലെ പോകില്ലെന്ന് ആർക്കെങ്കിലും ഉറപ്പു പറയാൻ പറ്റുമോ? അന്തസ്സുള്ള ഒരു പാർട്ടി കുടുംബത്തിൽ ജനിച്ച അവിടെ വളർന്ന അനുപമയ്ക്ക് ഈ ഗതി വന്നതിൽ സഹപ്രവർത്തകർ പോലും നെടുവീർപ്പെടുന്നു. ഈ സംഭവത്തിൽ എന്ത് സന്ദേശമാണ് അനുപമയെയും അജിത്തിനെയും പിന്തുണയ്ക്കുന്ന കോൺഗ്രസിൻ്റെയും BJP യുടെയും പ്രവർത്തകർക്ക് സമൂഹത്തിന് നൽകാനുള്ളത്? ഈ സാംസ്കാരിക കേരളത്തിൻ്റെ സംസ്കാരം അത് മാറ്റിമറിക്കരുത്.